ശ്രീ ഷാപ്പു പ്രസാദ് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാവുമോ മൃഗസംരക്ഷണ ബോർഡ്, അതായത് വാലന്റൈൻസ് ഡേ ആഘോഷം പൊളിച്ചു കളയാം എന്ന് ഇതോടുകൂടി? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ അതുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം നികേഷ് ഇവിടെ കൃത്യമായിട്ടാണ് ഞാനിത് അടുത്ത റൗണ്ടിൽ പറയണമെന്ന് വിചാരിച്ചിരുന്ന പോയിന്റ് തന്നെയാണത്. ഇപ്പം ജോർജ് പൊടിപാർ സാർക്ക് വളരെ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തെയൊക്കെ വിട്, ആ തലമുറയെ വിട്. എൻ്റെയോ നിങ്ങളുടെയോ തലമുറയിൽ നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് നികേഷും ഞാനൊക്കെ ഏകദേശം സമപ്രായക്കാരാണെന്ന് തോന്നുന്നു. ഈ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ നാട്ടിൽ പ്രണയം ഉണ്ടായിരുന്നില്ലേ? അതുപോലെ കവിതാക്കൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? ആടും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടോ നികേഷ് ഈ വാലന്റൈൻസ് ഡേ എന്നും പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? അതേപോലെ ഞാൻ വാലന്റൈൻസ് അതിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ വാലന്റൈൻസ് ഡേ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ കോളേജ് കാലത്തായിട്ട് വാലന്റൈൻസ് ഡേ ഒക്കെ പ്രേമിച്ചിട്ടുമുണ്ട്. ആ എന്തോ എനിക്കറിയില്ല, എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കുറച്ച് റൂറൽ ആയിട്ടുള്ള സ്ഥലത്താണ് ഉള്ള കോളേജിലാണ്, പന്തളം NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്. എന്തോ എന്നാലും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ ഞാനിതിനെ മാത്രമല്ല പറയുന്നത്, ഈ അടുത്ത കാലത്ത് പൊങ്ങി വന്ന വേറൊരു പ്രവണതയാണ് ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്ന വേറൊരു തട്ടിപ്പ്. ആ ദിവസം പോയി സ്വർണം മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ സ്വർണം കുമിഞ്ഞുകൂടും, സമ്പത്ത് കുമിഞ്ഞുകൂടും, ഇങ്ങനെയുള്ള കുറേ തട്ടിപ്പുകൾ. ഇമാതിരിയുള്ള സർവ തട്ടിപ്പുകൾക്കും കറക്ക് കമ്പനികൾക്കും നല്ല മാർക്കറ്റുള്ള സ്ഥലമാണ് കേരളം. എന്തെങ്കിലും ഇത് ഇതേപോലെ നടിച്ചു വിട്ടാവും. നമ്മൾ കാണുന്നതാണ് ഈ അക്ഷയതൃതീയ അക്ഷയതൃതീയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ അക്ഷയതൃതീയുടെ കാര്യം തന്നെ പറഞ്ഞു. അതാ പറഞ്ഞത്, ഇങ്ങനെ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഇങ്ങനെ എന്താണ് കുറെ ക്രേസുകളാണ് ഇവിടെ. ശരിക്ക് ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ യഥാർത്ഥ സംസ്കാരത്തെ അല്ലെങ്കിൽ പാരമ്പര്യത്തേക്ക് ഒരുപാട് മലിനപ്പെടുത്തുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണത്. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായോ ഇതുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. അങ്ങനെ അങ്ങ് സംഭവിക്കുകയാണ്. അപ്പോൾ ശരിക്ക് നമ്മുടെ ആ ഒരു യഥാർത്ഥ, അതായത് നമ്മുടെ സമ്പദ്ഘടനയുടെയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ അവിഭാജ്യഘടകമാണ്. അത് ആരും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ പശു എന്ന് പറയുന്നത് ഫസൽ ഗഫൂർ സാർ ഇവിടെ പറഞ്ഞു, അവർ ഒരു പാവൻ ചെത്തു. ചിലത് കുത്തും, ഇല്ലെന്നല്ല പറഞ്ഞത്, താങ്കൾ പറഞ്ഞ പോലെ എല്ലാത്തിനെയും പോയി തൊടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിവരം അറിയും. അത് എല്ലാം ജനറലി ഇതൊരു സാധു മൃഗമാണത്. അത് നമ്മുടെ സമ്പദ്ഘടനയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അതിനോടൊരു സ്നേഹപ്രകടനം നടത്തുന്നു. അത് നമ്മുടെ ഒരു ഒരു എന്താണ്, അല്ല അതാണ് ഞാൻ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് ചോദിച്ചത്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സർക്കുലറിനെ നമ്മൾ ആ നിലയിലേ എടുക്കുള്ളൂ, പശുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ കൂടിയാണ്. കുത്തുവിലേക്ക് എന്റെ വീടിനടുത്തൊരു അമ്പലമുണ്ട്, ഞാൻ ഇടയ്ക്ക് മിക്കവാറും ദിവസങ്ങളിൽ പോകാറുണ്ട്. അവിടെ ഉണ്ട് ഒരു പശുണ്ട്, ഒരു വെച്ചൂർ പശു, ഒരു പാവം ജന്തു. അത് ചെന്ന് അതിലെ കടന്നു പോകുമ്പോൾ അതിന്റെ നെറ്റിയിൽ ഒന്ന് ചൊറിയാതെ എനിക്ക് പോകാൻ പറ്റില്ല. അത്രമാത്രം നിങ്ങൾക്കറിയാവല്ലോ, നിങ്ങൾക്ക് ആ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. താങ്കളും അത് പറഞ്ഞു, അത്രേ ഉള്ളൂ ഇത്. അതിനെ അങ്ങനെയൊക്കെ എടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പം നമ്മുടെ നാടല്ലേ, എന്ത് കാര്യം, പ്രത്യേകിച്ച് മലയാളി, അതിനൊക്കെ എന്ത് വ്യാഖ്യാനമാണ് ഇതിൻ്റെ പുറകിൽ? ഹിന്ദുത്വ ഫാസിസം ഒക്കെ ചിലപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ വന്നെന്ന് വരും. കേരളത്തിലെ മാധ്യമങ്ങൾ തിളച്ചു മറിഞ്ഞു എന്ന് വരും ആ വിഷയത്തിൻ്റെയൊക്കെ പേരിൽ. ഫാസിസം പശുവിലൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഹെഡിങ്ങുകൾ ചിലപ്പോൾ നാളെ മാധ്യമങ്ങളെ, നാളെ നിങ്ങളുടെ ഒരു പക്ഷേ ടൈറ്റിൽ അതായിരിക്കാം. അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, വന്നാലും അത്ഭുതമൊന്നുമില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദുത്വ സംഘടനകൾ ആളുകളെ തല്ലുന്ന വടിയും കൊണ്ട് ഇറങ്ങാതിരുന്നാൽ തന്നെ അത് വലിയ പുരോഗതിയാണ് ഈ ഒരു സർക്കുലറിലൂടെ ഉണ്ടാകുന്നത്. ഹിന്ദുത്വ സംഘടനകളെന്നല്ല, ഇപ്പൊ നിങ്ങൾ അത് അങ്ങനെ ഒന്നായിട്ട് സംഘപരിവാറിന്റെ തലയ്ക്ക് കെട്ടി അല്ല, എന്റെ അറിവിൽ സംഘപരിവാർ സംഘടനകൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഹിന്ദു സേന, ഹനുമാൻ ഭജരംഗതല്ലാതെ സംഘപരിവാർ സംഘടനകൾ ഇറങ്ങിയതായിട്ട് എനിക്കറിവില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു കാവിക്കൊടിയും പിടിച്ചോണ്ട് നാട്ടുനീളമുള്ള ഏതെങ്കിലും ഊളന്മാരിറങ്ങുന്നതൊക്കെ സംഘപരിവാറിന്റെ അവിടേക്ക് കെട്ടിവെക്കാനാണെങ്കിൽ അത് നിങ്ങൾക്കൊരു സുഖമാണ്. പറയുന്നത് അംഗീകൃതവും അംഗീകൃതവും അല്ലാത്ത സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണല്ലോ സംഘപരിവാറിന്റെ ഒരു ഭാഗം. ശ്രീ ഷാബു പ്രസാദ് അല്ല, മഹാത്മാഗാന്ധിയെ വെള്ളിച്ചു കൊല്ലുമ്പോ നിങ്ങൾ പറയുന്ന കാര്യം എന്താണ്?
അയാള് ആർ എസ് എസ് കാരനല്ല എന്നല്ലേ പറയുന്നത്? അല്ല, അയാൾ ഹിന്ദു മഹാസഭ സംഘപരിവാർ സംഘടനയല്ല. അന്ന് സംഘപരിവാർ എന്നൊരു ആർ എസ് എസ് നിന്ന് സമയമാകുമ്പോഴേക്കും മാറുകയും എന്നിട്ട് ഹിന്ദു മഹാസഭയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളതാണ്. ആർ എസ് എസിൽ നിന്ന് അതായത് സമയമാകുമ്പോ അതായത് ഹിന്ദു മഹാസഭ അതേ ഹിന്ദു മഹാസഭയിൽ നിന്ന് പോയി സി പി എം ആയ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഇവിടെ ഉണ്ട്. ആ ഹിന്ദു മഹാത്മാഗാന്ധി വധം നടക്കുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി പാർലമെന്റിൽ സി പി എമ്മിന്റെ എം പി ആയി. അദ്ദേഹത്തിന്റെ മകനാണ് നിർമ്മൽ ചാറ്റർജി. പാർലമെന്റിലെ എന്റെ പൊന്ന് സാറെ നികേഷ് 1952 ഹിന്ദു മഹാസഭ എം പി തന്നെയായിരുന്നു ഇയാള്. അത് കഴിഞ്ഞ് 1963 ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ആണ് എം പി ആവുന്നത്.